Yes, yes. That's an idea. പറയാനുള്ള എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഞാനും ഇത് തന്നെ പറയാനിരിക്കല്ലേ. കണ്ണടച്ചാലൊന്നും ശരിയാവില്ല. ഞാൻ ചോദിക്കുന്നത് ഇഷ്ടമായില്ലെങ്കിൽ അപ്പൊ തന്നെ അങ്ങ് മറന്നേക്കണം. ചോദിക്ക് സർ, ഇഷ്ടമാവും. തന്റെ അമ്മയുടെ അസുഖം എന്തായി? ഇത്രയും ബിൽഡപ്പ് ഇട്ട് സർ ഇതാണ് ചോദിക്കാൻ തുടങ്ങിയത്? അമ്മയ്ക്ക് കുറവുണ്ട് സർ, മിക്കവാറും അമ്മ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ നമ്മൾ കൂത്തമ്പലത്തിലേക്കല്ലേ വന്നത്? അല്ല, ഇത് നമ്മുടെ വീടാ. ഷോ, കൂത്തമ്പലത്തിൽ അരങ്ങേറ്റത്തിനുള്ള കുട്ടികളൊക്കെ കാത്തിരിക്കില്ലേ? നമുക്ക് അങ്ങോട്ട് പോണം. അമ്മേ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആയിട്ട് കൂത്തമ്പലത്തിലേക്ക് പോകാം. ആന്റിക്കിപ്പ എങ്ങനെയുണ്ട്? നല്ല മുഖപരിചയമുണ്ട്, പക്ഷെ ആരാന്നങ്ങട്ട് ശരിക്കും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മുടെ ഔട്ട് ഹൗസിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാ. ഈ അമ്മയുടെ മകൻ മിസ്റ്റർ ശ്രീജിത്ത് കുറെ കാലം എനിക്കൊപ്പം ജോലി ചെയ്തിരുന്നു. ഒന്നും തോന്നരുത് കേട്ടോ, എനിക്കേ ഓർമ്മ കിട്ടാതാവുന്ന ഒരു ചെറിയ അസുഖമുണ്ട്, അത്രേ ഉള്ളൂ. സാരമില്ല, എന്തായാലും സീതലക്ഷ്മി പോയി റെസ്റ്റ് എടുത്തോളൂ. എന്തിനാ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? എന്റെ അസുഖം പെട്ടെന്ന് മാറുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാനെന്നാ പിന്നെ റെസ്റ്റ് എടുക്കട്ടെ. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. വാ. നമുക്കിത് കാണേണ്ടി വന്നല്ലോ. സേതു എന്റെ ഇങ്ങനെയൊക്കെ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കാവ്യയുടെ പരിചയപ്പെടുത്തല. നമ്മള് വെറും അയൽക്കാരാണെന്ന് അമ്മ കേട്ടില്ലേ? കേട്ടു, കാവ്യ പറഞ്ഞത് ശരിയല്ലേ. ശ്രീകുട്ടൻ അവൾ തമ്മിലുള്ള വിവാഹം ഇനി ഒരിക്കലും നടക്കാൻ പോണില്ല. ആ സ്ഥിതിക്ക് നമ്മൾ വെറും അയൽക്കാർ തന്നെയാ. ഇത് നമ്മുടെ വീട് തന്നെയാണോ അച്ഛാ? വീട് ഇത് തന്നെയാ മോളെ. കാലം മാറിയത് എന്റെ മോൾ അറിയാത്തതാ. ആണല്ലേ, ശരിയാ. അകപ്പാടെ ഒരു മാറാല കെട്ടിയത് പോലെയാ എന്റെ ഓർമ്മകളെല്ലാം. അയ്യപ്പാ.
ഈ സെറ്റ് എപ്പോഴാ വാങ്ങിയേ? കാവ്യയുടെ കല്യാണ ഒരുക്കങ്ങൾക്കിടയിൽ വാങ്ങിയതാ. കാവ്യയുടെ കല്യാണോ? ആ പയ്യന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയല്ലോ. അമ്മ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട, യാത്ര ചെയ്ത് വന്നതല്ലേ. മുറിയിൽ പോയി കിടന്നേ. വാ അമ്മേ, എണീക്ക്. അയ്യോ എന്റെ മുറി. ആഹാ, അമ്മ നമ്മുടെ മുറിയും മറന്നോ? അതന്നെ ഞാൻ ആലോചിക്കുന്ന. എന്റെ മുറി അമ്മ വന്നേ. മുറിയൊക്കെ ഞാൻ കാണിച്ചുതരാം. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു മറവി. ഇതാണോ എന്റെ മുറി? ഇതാ നമ്മുടെ മുറി. അതേമ്മേ, ഇരിക്ക. അമ്മ കിടന്നോ. സഹിച്ചേ പറ്റും മോളെ. മരുന്ന് കഴിച്ച് മാറുമായിരിക്കും അല്ലേ? അമ്മയെ കൊണ്ടുവന്നിട്ട് നിനക്ക് എവിടെയോ പോണെന്ന് പറഞ്ഞില്ലേ മോളെ? പോണം മുത്തശ്ശ. പിന്നെ മോള് അമ്മയുടെ മുമ്പിൽ വെച്ച് കരയരുത് കേട്ടോ. ചേച്ചി എവിടേക്കാ മുത്തശ്ശ പോണേ? അറിയില്ല മോളെ, എന്തെങ്കിലും അത്യാവശ്യം കാണും. അച്ഛമ്മേ. എന്താ മോളെ ഇത്? ഞാൻ രാവിലെ പോലും നിന്നെ കാത്തിരിക്കുക, എന്താ വരാത്തത്? ഉച്ചക്കേ വരൂന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലേ. ഓ, ഞാനതങ്ങ് മറന്നു. മിണ്ടാനും പറയാനും ആരും ഇല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. വേഗം വാ. ഉടനെ വരാം അച്ഛമ്മേ. ആ ശരി. ഹലോ. ആ മീനു, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ടായിരുന്നു. നമുക്ക് പിന്നീട് മീറ്റ് ചെയ്താലോ? മതി, ജോലിയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നീ നിന്റെ തിരക്കുകളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ട് വരുന്നവരെ ആ പോസ്റ്റ് ഒഴിഞ്ഞു തന്നെ കിടക്കുന്ന സമീർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. മതി, താങ്ക്സ്. എന്നാ പിന്നെ ഞാൻ വിളിക്കാം. ഓക്കേടാ. ചേട്ടാ, അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്കാണേ. റെഡി. രാവിലെ കഞ്ഞി കുടിച്ചോ? മരുന്ന് കഴിച്ചോ? ഞാൻ വരാൻ താമസിച്ചതിന് പിണങ്ങിയിരിക്കുവാണോ? ദേ, രാവിലെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്ന തിരക്കിലായിപ്പോയി, അതാ ഞാൻ വരാൻ വൈകിയത്.
സോറി. നീ എന്നോട് സോറി ഒന്നും പറയണ്ട. നിന്റെ അമ്മ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതുകൊണ്ടാ ഇത്തിരി പരിഭവം ഭാവിച്ചു. അപ്പൊ എന്നോട് പിണക്കൊന്നും ഇല്ല അല്ലേ? ഇല്ലടി. ഞാനെന്തിനാ നിന്നോട് പിണങ്ങുന്നത്? വെറുതെ ഇത്തിരി കുറുമ്പ് കാട്ടണം തോന്നി, അത്രേ ഉള്ളൂ. ശരി ശരി, വന്നേ, നമുക്ക് ചോറ് കഴിക്കാം. സിദ്ധു എത്തിയെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. കണ്ണൻ രാത്രി ഫ്ലൈറ്റിൽ കയറും, നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവനും എത്തും. നാളെ ചിലതൊക്കെ ഇവിടെ നടക്കും. നീ വരണം കേട്ടോ. അയ്യോ, നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല അച്ഛമേ. നീ മുമ്പ് ഇന്ദിരെ വെല്ലുവിളിച്ചത് കണ്ണം വരുമ്പോ കാണാമെന്നും പറഞ്ഞല്ലേ, ആ വാശിയൊക്കെ അങ്ങ് പോയോ? അവർക്കുള്ള മറുപടി ഞാൻ ഇന്നലെ ശരിക്കും കൊടുത്തു. അതെപ്പോ? ഞാൻ ഇവിടെ നിന്നിറങ്ങി ഓട്ടോ കാത്ത് നിന്നപ്പോ അവരെന്റെ മുമ്പിൽ അവതരിച്ചു. ഒന്നും രണ്ടും പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറാൻ വന്നപ്പോ ഒന്നും നോക്കിയില്ല. ചറ പറാന്ന് എന്റെ വായി തോന്നിയതൊക്കെ ഞാനും അങ്ങ് വിളിച്ചു പറഞ്ഞു. അത് നന്നായി, അവളോടെ അങ്ങനെ തന്നെ നിന്നാ മതി. താന്നു കൊടുത്താലേ തലക്കേറി നിരങ്ങും. മാതാ പിതാ ഗുരു ദൈവം, ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ താഴും. ഇങ്ങോട്ട് വെട്ടാൻ വരുന്ന പോത്തിനെ അങ്ങോട്ട് കയറി വെട്ടുന്നതാ എന്റെ ശീലം. പെണ്ണായാൽ അങ്ങനെ വേണം. സർവം സഹായിട്ടിരുന്നാലേ എന്നും കരയാനേ വിധിയുണ്ടാവും. അതേ, വർത്താനം പറഞ്ഞിരുന്നാ ശരിയാവില്ല. അച്ഛമ്മ കഴിച്ചേ. ദേ ആ പ്ലേറ്റ് എടുത്ത് നീയും കൂടെ കഴിക്ക്, എനിക്കൊരു കൂട്ടാവട്ടെ. ശരി, ഞാൻ അനുസരിച്ചേക്കാവേ. പിന്നെ കണ്ണൻ തിരിച്ചു വന്നാലേ ഇവിടെ ഇത്തിരി ജോലി ബാക്കിയുണ്ട്. അതിപ്രധാനപ്പെട്ട ഒന്ന് നാളെ തന്നെ നടക്കും. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈകാതെ നിന്റെ വീട്ടിലും നടക്കും. എന്റെ വീട്ടിലോ? അതെ, നിന്റെ വീട്ടില്. ഞാനും കണ്ണനും കൂടെ വൈകാതെ നിന്റെ വീട്ടിൽ വരും. അമ്മയെ കാണാനായിരിക്കും വരുന്നല്ലേ? അതെ, നിന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ കാണാൻ വേണ്ടി തന്നെയാ വരുന്നത്. അമ്മക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാം. അപ്പൊ കണ്ണനോ? അമ്മയുടെ കൊച്ചുമോനും അമ്മ പോലെ തന്നെ സ്വാതന്ത്ര്യം എന്റെ വീട്ടിലുണ്ടാവും. അമ്മയല്ല, അച്ഛമ്മ. ഓ ശരി ശരി, അച്ഛമ്മ തന്നെ. ചോറുണ്ടേ? എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഉഗ്രൻ, നല്ല തറവാടിത്തുള്ള ഊണ്. ആഹാ, എന്തൊരു സ്വാദ്. അമ്മ എന്തായി ആലോചിക്കുന്നത്? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയോ എന്നൊരു സംശയം. വിളിക്കുമ്പോഴൊക്കെ ജീവിയുടെ ശബ്ദത്തിലൊരു ഗൗരവം തോന്നുന്നു. നാളെ 11 മണിയോടെ ഈശ്വരമഠത്തിൽ എത്താന്ന് പറഞ്ഞു. അമ്മയെ എന്നെയും കൂട്ടി ഒരു പരസ്യ വിചാരണ ഉറപ്പാ. തോറ്റു പോവുന്ന എനിക്ക് പേടിയുണ്ടോ? അതിസാമർഥ്യം കാണിച്ച അമ്മ വെട്ടില്ല വീണു കിടക്കുന്ന അച്ഛമ്മയുടെ മുന്നിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ആ സ്ത്രീ ചാവുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ വർഷങ്ങളായി ഞാൻ മൂടി വെച്ച വൈരാഗ്യം പറഞ്ഞു തീർക്കണോന്ന് എനിക്ക് തോന്നിയത് തെറ്റാണോ? തെറ്റായാലും ശരിയായാലും അമ്മയ്ക്കിനി എന്റെ അവസ്ഥ. ഈശ്വരമഠത്തിന് പുറത്താ ഇനി നമുക്ക് രണ്ടുപേർക്കും സ്ഥാനം. അമ്മ ഒറ്റ ഒരുത്തി കാരണമാ എനിക്ക് അങ്ങോട്ടേക്കുള്ള വഴി നിഷേധിക്കപ്പെടും. എന്റെ വയറ്റി പറഞ്ഞോണ്ടാണല്ലോ ഇത്രയും കാലമെങ്കിലും നിനക്ക് തോന്നിയാസം കാട്ടി ആർഭാട ജീവിതം നയിക്കാൻ പറ്റിയത്. ഇനി ഞാൻ കാരണം അത് നഷ്ടപ്പെട്ടാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എന്റെ ഭർത്താവിന്റെ സ്വത്തുക്കളിൽ എനിക്കും അവകാശമുണ്ട്. ഉദ്ദേശിച്ച അത്ര കിട്ടിയില്ലെങ്കിലും ആഞ്ഞു പിടിച്ചാല് എന്റെ കണ്ണടയും വരെ മഹാറാണിയായിട്ട് ജീവിക്കാനുള്ളത് എനിക്ക് കിട്ടും. നിന്റെ കാര്യമാ കഷ്ടത്തിലാവാൻ പോകുന്നത്. അച്ഛന്റെ സ്വത്തിലെ എനിക്കും അവകാശമുണ്ട്. ഞാനും കോടതിയിൽ പോകും, വേണ്ടി വന്ന അമ്മയ്ക്കെതിരെ പോലും. നിങ്ങൾ ഇങ്ങനെ വഴക്കിടേണ്ട യാതൊരു കാര്യവും ഇല്ല. ആന്റി പേടിക്കുന്ന പോലെ ഒന്നും ഈശ്വരമഠത്തെ സംഭവിക്കില്ല. ജീവയുടെ മുന്നിൽ ആന്റിയുടെ നിരപരാധിത്വം തെളിയും. അവനോട് നീ സംസാരിച്ചില്ലല്ലോ. അവൻ എന്നെ നല്ല സംശയമുണ്ട്, എന്നോട് വല്ലാത്ത അകൽച്ചയുണ്ട്. അച്ഛമ്മയെ കൊല്ലാൻ അമ്മ ശ്രമിച്ചു എന്നറിഞ്ഞ ഏട്ടനാവും അമ്മയെ കൊല്ലുക.
ആന്റി അവരെ കൊല്ലാൻ ശ്രമിച്ചെന്ന് തെളിയില്ല. കഥയിൽ ഒരു ട്വിസ്റ്റ് വരും, ആരും പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവ്. ഇപ്പോഴേ പറഞ്ഞാൽ സസ്പെൻസ് മുഴുവൻ പോകും. സോ പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ കാവ്യമോളെ ശ്രീജിത്ത് വേണ്ടെന്ന് പറഞ്ഞതുവരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ സംഭവിച്ചേ? പറ. എന്താ പറ്റി? എനിക്കറിയില്ല അമ്മ. അമ്മയോടൊന്നും പറയാൻ പാടില്ലെന്ന് ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? ഓക്കെ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പറ. എന്താ അമ്മയ്ക്ക് പറ്റിയ? പറമോളെ. അമ്മയ്ക്ക് ബി പി കൂടി, സ്ട്രോക്ക് വന്നു. ഇടയ്ക്കിടയ്ക്ക് സ്വബോധം നഷ്ടപ്പെട്ടവരെ പോലെ അമ്മ പെരുമാറുന്നുണ്ടല്ലേ. അങ്ങനെയൊന്നും പറയാതമ്മേ. ഇടയ്ക്ക് അമ്മയ്ക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവുന്നുണ്ട്, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. മോളെ പോയി ചേച്ചിമാരെ വിളിച്ചോണ്ട് വന്നേ. നീ ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. വേഗം രണ്ടുപേരോടും താഴോട്ട് വരാൻ പറ. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛൻ അത്ഭുതപ്പെടേണ്ട, ഞാൻ അച്ഛന്റെ പഴയ സീതലക്ഷ്മി തന്നെയാ. അതല്ലാതാകുന്നതിന് മുൻപ് എനിക്കിത്തിരി സംസാരിക്കണം. എന്താ മോളെ? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്റെ മക്കളും കൂടെ കേൾക്കണം. പറഞ്ഞു തീരുന്നതുവരെ എന്നെ ഈ വർത്തമാന കാലത്ത് നിർത്താൻ അനുവദിക്കണേന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വന്നല്ലോ. പലപ്പോഴും നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പോലും അറിയാതെ ഞാൻ മറ്റൊരാളായിട്ട് മാറുക. ആ സമയങ്ങളിലെല്ലാം എനിക്ക് ഉള്ളിൽ തോന്നാറുണ്ട്, ഈ സംസാരിക്കുന്ന അല്ല യഥാർത്ഥ സീതലക്ഷ്മി എന്ന്. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ പിടിച്ചാ കിട്ടുന്നില്ല. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അത് മറന്ന് ഞാൻ ജീവിച്ചാൽ നിങ്ങൾ എന്നെ അക്കാര്യം ഓർമ്മപ്പെടുത്തണം. എന്റെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അമ്മയുടെ ആഗ്രഹം ഇനി ഞങ്ങളുടെ ആഗ്രഹമായിരിക്കും. അതെ അമ്മ, പറ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാവ്യയുടെ കല്യാണം ഉടനെ നടത്തണം. അമ്മ, പറ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാവ്യയുടെ കല്യാണം ഉടനെ നടത്തണം.
ഒരുപാട് ഒരുപാട് മുറിവേറ്റവളാ എന്റെ മോള്. ഒരു പെൺകുട്ടി ജീവിതത്തിൽ വിവാഹമേ വേണ്ടെന്ന് വെക്കാൻ ഈ ഒരൊറ്റ കാരണം മതി. അത് കാവ്യമോള് പറഞ്ഞു കഴിഞ്ഞതല്ലേ ചെയ്തു? അങ്ങനെ പറഞ്ഞ പറ്റില്ല ചാ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി കാവ്യക്ക് വരുന്ന കല്യാണാലോചന അത് ആരുടേതാണെങ്കിലും നടത്തിയിരിക്കണം. ഇക്കാര്യം ഞാൻ ഐസിയുവിൽ വെച്ച് അമ്മയ്ക്ക് വാക്ക് തന്നതാ. ആയിരിക്കാം, പക്ഷേ ഇവരും ഇവരും കൂടി നിന്റെ ആ വാക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും വിളിച്ചു നിർത്തി പറയുന്നു. താളം തെറ്റി ഓർമ്മകൾ എന്റേത്. ചിലപ്പോ ഈ നിമിഷം നടന്ന എന്താണെന്ന് അറിയാതെ ഞാൻ വീണ്ടും വീണ്ടും ഇതേ ആവശ്യം നിങ്ങളോട് പറഞ്ഞേക്കാം. അപ്പൊ എന്നോട് ദേഷ്യം തോന്നരുത്. അമ്മ വിഷമിക്കണ്ട, എന്റെ അനിയത്തിമാരെയും മുത്തശ്ശനെ സാക്ഷി നിർത്തി ഞാൻ വാക്ക് തരുന്നു. അടുത്ത കല്യാണാലോചനയ്ക്ക് ഞാൻ സമ്മതിച്ചോളാം. ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് അമ്മയുടെ സ്വപ്നത്തിനു വേണ്ടി തന്നെയാ. ഈ വയസ്സിനുമുണ്ട് മക്കളെ നിങ്ങളോടൊപ്പം. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇത്രയും സ്വബോധം എനിക്ക് തിരികെ കിട്ടിയെന്നിരിക്കില്ല. എന്നാലും എന്റെ ആത്മാവിലുണ്ടാകും ഈ ഒരു നിമിഷം. ഈ വാക്കുകളെ വിശ്വസിച്ച് എനിക്കിന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. അമ്മ കിടന്ന് ഉറങ്ങിക്കോട്ടെ. കണ്ടാൽ മാത്രം ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടിയും ചേർന്ന് ശ്രമിച്ചത് ഒരേ ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്.